വിവിധ മേഖലകളിൽ നിന്നുള്ളവർ രാവിലെ മുതൽ എൻ്റെ മരം എൻ്റെ ജീവൻ പരിപാടിക്കായി എത്തിച്ചേർന്നപ്പോൾ ആവേശവും ഉച്ചസ്ഥായിയിലായിരുന്നു. പാട്ടുകാരും ചിത്രകാരന്മാരുമെല്ലാം പരിപാടിക്ക് പിന്തുണയുമായി പാലോടെത്തി. മരമൊക്കെ അരിഞ്ഞവരെന്നുടെ കുലമൊക്കെ മുടിച്ചവർ അവരുടെ കുടൽമാലകൾ കൊണ്ടു ജഗത്തിൽ നിറമാലകൾ തീർക്കും ഞാൻ. പരിസ്ഥിതി ഗാനങ്ങളുടെ പ്രചാരകൻ കൂടിയായ ഗായകൻ ജയചന്ദ്രൻ കടമ്പനാട് കുട്ടികൾക്ക് വേണ്ടി പാട്ടുകൾ പാടാനായി രാവിലെ തന്നെ പാലോട് എത്തിയിരുന്നു. കവിതകളുടെയും നാടൻ പാട്ടുകളുടെയും ഈണം കാട്ടിൽ മുഴങ്ങി. നമുക്കുടയോനും ഈ മണ്ണിനുടയോനും ഈ കാടിനുടയോനും നമ്മളല്ലേ. വേഗത്തിലുള്ള വരകളിലൂടെ ശ്രദ്ധേയനായ കാർട്ടൂണിസ്റ്റ് ജിതേഷ് വരകളിലൂടെ പരിപാടിയിൽ പങ്കാളിയായി. ചിപ്കോ പ്രസ്ഥാനത്തിലൂടെ വൃക്ഷത്തെ ആലിംഗനം ചെയ്യുന്ന സമരത്തിന് നേതൃത്വം നൽകിയ സുന്ദർലാൽ ബഹുഗുണയെ സ്മരിച്ച് ജിതേഷ് വരച്ചു. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആലിംഗനം ചെയ്യുക, ഹഗ് എന്നാണ് അർത്ഥം. സുന്ദർലാൽ ബഹുഗുണ ഇന്ദിരാഗാന്ധിയുടെ നയങ്ങളിൽ, പരിസ്ഥിതി നയങ്ങളിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ്. ഇന്ന് പുതിയ തലമുറയ്ക്ക് പലപ്പോഴും സുന്ദർലാൽ ബഹുഗുണ എന്നൊന്നും പറഞ്ഞാൽ പെട്ടെന്ന് അറിയണമെന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ രേഖാചിത്രം, ഏതാണ്ട് ക്രിസ്മസ് വാദന്റെ രൂപമാണ് സുന്ദർലാൽ ബഹുഗുണയ്ക്കുണ്ടായിരുന്നത്. പാമ്പുപിടുത്തത്തിലൂടെ ശ്രദ്ധേയനായ വാവ സുരേഷും പരിപാടികൾക്ക് പിന്തുണയുമായെത്തി. ചുറ്റും കൂടിയ വിദ്യാർത്ഥികളോട് സംവദിച്ച് വാവ സുരേഷും, വനം നശിപ്പിച്ചിട്ടായാലും നമ്മൾ വലിയ വലിയ സൗധങ്ങൾ കാട്ടിനകത്ത് പണിയണമെന്നാണ് എല്ലാവരുടെയും ഐഡിയ. അത് ശരിയാണോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വനമില്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ നമ്മൾ നല്ല വനത്തിനകത്താണ് നിൽക്കുക. ഇവിടെ എന്താ ചൂട്? നമ്മളെല്ലാം വേർക്കുന്നില്ലേ? എന്താ കാരണം? മരങ്ങളെല്ലാം മുറിച്ച് നമുക്കെല്ലാം നമ്മുടെ സൗകര്യത്തിന് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നു അല്ലേ? അത് ശരിയാണോ? വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്തവർക്കൊപ്പം പ്രകൃതി സംരക്ഷണ സന്ദേശത്തിന് പിന്തുണയുമായി എത്തിയ കലാകാരന്മാരുമാണ് പരിപാടിക്ക് ഊർജമായത്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.